ഭക്തിഗാനവുമായി നസീബ് നിലമ്പൂർ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനിൻ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനിൻ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരളിലെ നൊമ്പരം തീർക്കാനേ പാപേക്ക്, കരളിലെ നൊമ്പരം തീർക്കാനേ പാപേക്ക്. ഒരുവനല്ലാതെ തനിയില്ലല്ലോ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനിൻ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. ദുരിതം നിറഞ്ഞോരേ ദുനിയാവിൻ ഹജത്ത് നിറവേറ്റാൻ റബ്ബല്ലാതാരുമില്ല. ദുരിതം നിറഞ്ഞോരേ ദുനിയാവിൻ ഹജത്ത് നിറവേറ്റാൻ റബ്ബല്ലാതാരുമില്ല. ഷഹാദത്ത് നുകരുവാൻ സലാമത്ത് പകരുവാൻ നീ വിധിയേ ഗണേ ഷഹാദത്ത് നുകരുവാൻ സലാമത്ത് പകരുവാൻ നീ വിധിയേ ഗണേ യാ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനി കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനി കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. ഉഹദ് മലയോളം ഉയരത്തിൽ ദോഷങ്ങൾ കാണുന്നെൻ മുമ്പിൽ ഞാൻ രക്ഷിതാവേ. ഉഹദ് മലയോളം ഉയരത്തിൽ ദോഷങ്ങൾ കാണുന്നെൻ മുമ്പിൽ ഞാൻ രക്ഷിതാവേ. സകലവും പൊറുക്കണേ സദാഗുണം ചൊരിയണേ ആഫിയ തരുളണേ യാ. സകലവും പൊറുക്കണേ സദാഗുണം ചൊരിയണേ ആഫിയ തരുളണേ യാ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനി കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരുണക്കടലായ കയ്യിൽ കയ്യുമേനി കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരളിലെ നൊമ്പരം തീർക്കാനേ പാപേക്ക്, കരളിലെ നൊമ്പരം തീർക്കാനേ പാപേക്ക്. ഒരുവനല്ലാതെ തനിയില്ലല്ലോ.
കരുണക്കടലായ കയ്യുൽ കയ്യുമേലിൽ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരുണക്കടലായ കയ്യുൽ കയ്യുമേലിൽ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ് സഹോദരങ്ങളെ. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ സംഘടിപ്പിച്ച പെരുന്നാൾ നിലാവ് 2017 ഔദ്യോഗിക ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് പി ബാബ ഹാജി. ബാബ ഹാജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കർമ്മ നിരതനായ ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരപ്പാത്തിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈദ് സന്ദേശം കൈമാറുന്ന UAE KMCC അഭിവന്ദ്യനായ ട്രഷറർ യു അബ്ദുള്ള ഫാറൂഖി സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് ഹിദായത്തുള്ള സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അബുദാബി സംസ്ഥാന KMCC ആക്ടിംഗ് പ്രസിഡന്റ് ഹമീദ് സാഹിബ് കടപ്പുറം, പ്രിയപ്പെട്ട ഷാഫി VK തുടങ്ങിയവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗത ഭാഷണത്തിനായി ജനറൽ സെക്രട്ടറി ഉസ്മാൻ സാഹിബിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രസിഡന്റ് ബാബ ഹാജി, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഈ ബലിപെരുന്നാൾ പരിപാടി ആസ്വദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ത്യാഗത്തിൻ്റെ അമര സ്മരണകളുമായി ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പെരുന്നാൾ ആശംസകൾ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് ഏവർക്കും അർപ്പിക്കുകയാണ്. ഈദ് മുബാറക്. ഞാൻ സുദീർഘമായ ഒരു സ്വാഗതം ഭാഷണം നടത്തി ഒരു രസംകൊല്ലിയാവുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം മാത്രം നിർവഹിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പരിപാടിയിൽ നിന്ന് ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ബഹുമാനനായ ബാബ ഹാജിയാണ്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രസിഡൻ്റ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈദിൻ്റെ സന്ദേശം നൽകുന്നത് പ്രഗത്ഭ പണ്ഡിതനും UAE KMCC ഗജാഞ്ചിയും നമ്മുടെ സമുന്നതനായ നേതാവുമായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫാറൂഖി സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ സന്നിഹിതരായ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ മുഹമ്മദ് ഹിദായത്തുള്ളയെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അബുദാബി KMCC ആക്ടിംഗ് പ്രസിഡൻ്റ് ബഹുമാന്യനായ ഹമീദ് സാഹിബിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. KMCC മറ്റൊരു പ്രഗത്ഭനായ വൈസ് പ്രസിഡന്റ് ഷാഫി VK ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇന്ന് നിയന്ത്രിക്കുന്നതും നമ്മുടെ ഇസ്ലാമിക് സെൻ്ററിൽ ചാലകശക്തിയായി വർത്തിക്കുന്ന ഇസ്ലാമിക് സെൻ്റർ കൾച്ചറൽ സെക്രട്ടറി ബഹുമാനായ ജാഫർ തങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആരെയും പേര് വിട്ടുപോകും എന്ന് ഭയന്നതുകൊണ്ട് ഞാൻ ആരുടെയും പേര് സ്പർശിക്കുന്നില്ല. അവരെ എല്ലാവരുടെയും പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രായോജികരായ NMC ഗ്രൂപ്പിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ റോഹൻ കെനഡി, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ധ്രൂപ് മേനോൻ എന്നിവരെയും അതുപോലെ തന്നെ NMC ടീമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്കിന്ന് ആസ്വാദ്യകരമായ കലാവിരുന്ന് ഒരുക്കി തീർക്കുവാൻ വേണ്ടി നാട്ടിൽ നിന്നെത്തിയ റിയാലിറ്റി ഷോ താരങ്ങളായ കുട്ടികൾ, അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് സംഗീത വിരുന്നൊരുക്കുന്ന ഇവിടുത്തെ മ്യൂസിക് ട്രൂപ്പ്, മറ്റ് ഇവിടെ സന്നിഹിതരായ നമുക്ക് വേണ്ട ഘടകങ്ങളൊക്കെ ഒരുക്കി തരുന്ന എല്ലാ സൗണ്ട് ലൈറ്റ് സിസ്റ്റങ്ങളൊക്കെ ഒരുക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി ഒന്നുകൂടെ നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ബഹുമാനായ ആജി സാഹിബിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെയും KMCC സുന്നി സെൻ്ററിൻ്റെയും നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ സംഘടിപ്പിക്കുന്ന ഈദ് നിലാവ് 2015 പരിപാടിയിലേക്ക്
പങ്കെടുക്കാനെത്തിയ നിങ്ങളെ എല്ലാവരെയും ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിന് പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈദ് മുബാറക്, കുല്ലു അമന്തും ഖൈർ. അടുത്തതായി ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മളുടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫാറൂഖി, UAE KMCC ട്രഷററാണ്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെയും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഈദ് സന്ദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൻ്റെ കർമ്മ കുശലനായ പ്രസിഡൻ്റ് പ്രിയങ്കരനായ പി ബാവഹജി സാഹബ്, അതിൻ്റെ കർമ്മ നിരതനായ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ കരപ്പാത്ത് ഉസ്മാൻ സാഹബ്, വൈസ് പ്രസിഡൻ്റ് പ്രിയങ്കരനായ ഹിദായത്തുള്ള സാഹബ്, അതുപോലെ KMCC ആക്ടിംഗ് പ്രസിഡൻ്റ് ഹമീദ് സാഹബ്, പ്രിയങ്കരനായ ഷാഫി സാഹബ്, നമ്മളുടെ കൾച്ചറൽ വിങ് എന്നും സജീവമാക്കാൻ തന്നാലാകുന്നതെന്തും ചെയ്യുന്ന പ്രിയങ്കരനായ ജാഫർ തങ്ങൾ, മറ്റ് ഇസ്ലാമിക് സെൻ്ററിൻ്റെയും KMCC സുന്നി സെൻ്ററിൻ്റെയും നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, ഇന്ന് ത്യാഗ സ്മരണകൾ പുതുക്കിക്കൊണ്ട് മുസ്ലിം ലോകം ഈദ് ആഘോഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും അവർ പുറപ്പെട്ടത് വളരെ ആനന്ദത്തോടുകൂടെയാണ്, ആഹ്ലാദത്തോടുകൂടെയാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങൾ, തക്ബീറിൻ്റെ വചനങ്ങൾ, തഹ്ദീദിൻ്റെ വചനങ്ങൾ, തഹ്മീദിൻ്റെ വചനങ്ങൾ, ഈ മൂന്ന് വാക്യങ്ങളും ഉച്ചരിച്ചുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് പുറപ്പെടുന്നത്. പള്ളിയിൽ നിന്ന് അവരുടെ കണ്ണങ്ങളിൽ നിന്ന് ഉയരുന്നത് ആ വാക്യമാണ്. തിരിച്ചു വരുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് മൂന്ന് പ്രാവശ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നീട് പറയുന്നത് തഹ്ദീദിൻ്റെ കലിമത്താണ്. ഈ ലോകത്ത് ആരാധിക്കപ്പെടാൻ അർഹൻ സർവശക്തനായ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും രണ്ട് പ്രാവശ്യം തക്ബീർ ചൊല്ലുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും അവന് മാത്രമുള്ളതാണ് എന്നുകൂടെ ചൊല്ലിക്കഴിഞ്ഞുകൊണ്ടാണ് തക്ബീർ അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു വാക്യമാണ് മുസ്ലിം ലോകത്തിന്, മുസ്ലിം ലോകത്തിലുള്ള അംബിയാ മുർസലീങ്ങൾക്ക്, അതുപോലെ തന്നെ ഔലിയാക്കന്മാർക്ക്, ആരിഫീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, സഹാബാ കിറാമിന് ഒക്കെ തന്നെ ഊർജം നൽകിയൊരു വാക്ക്. നമുക്കറിയാം, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ എൻ്റെ ഭാര്യ എനിക്ക് ഏറ്റവും വലുതല്ല, എൻ്റെ കൊട്ടാര സദൃശമായ ഭവനം എനിക്ക് വലുതല്ല, എൻ്റെ വ്യാപാര വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എനിക്ക് വലുതല്ല, എൻ്റെ മക്കൾ എനിക്ക് വലുതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ, ആ ഒരു പ്രഖ്യാപനമാണ് അഗ്നിശുദ്ധി വരുത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സജ്ജമാക്കുന്നത് എന്നാണ് ഇതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം തന്നെ പ്രബോധനം തുടങ്ങുന്നത് ഇറാഖിലാണ്. ആദ്യം തന്നെ അദ്ദേഹം പ്രബോധനം നടത്തുന്നത് തൻ്റെ പിതാവിനോടാണ്. പിതാവ് ബിംബത്തെ നിർമ്മിച്ചു കൊടുക്കുന്ന ആളാണ്. ഇബ്രാഹിമോ ആ ബിംബാരാധനയെ എതിർക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ്. പിതാവിനോട് പറയുന്നു, നിങ്ങൾ ഈ പ്രവർത്തനം നിർത്തണം, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത,
ഉപദ്രവം പോലും ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള വളരെ ആരോഗ്യകരമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് ആസർ പറയുന്നു, അറാഗിബുൻ അൻതാ നാരിഹതിയാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ എൻ്റെ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് നിന്നെ ഇനി എന്നെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ആ പ്രക്രിയ നീ തുടരുകയാണെങ്കിൽ അർജുമന്നക, ഞാൻ നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും എന്ന് പിതാവ് പറയാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് അല്ലാഹു അക്ബർ പ്രചോദിതമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് കണ്ടപ്പോൾ പിതാവാണെന്ന് നോക്കിയില്ല, മാതാവാണെന്ന് നോക്കിയില്ല, തൻ്റെ സമൂഹത്തിലെ വലിയ നേതാക്കന്മാരാണെന്ന് നോക്കിയില്ല. അദ്ദേഹം ആ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങി. നമുക്കറിയാം നംറൂദിൻ്റെ തീയിൽ അദ്ദേഹം വന്ന് ചാടുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അദ്ദേഹം സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ കരിമത്തിനെ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിയുന്നത്. ദീർഘമായി പ്രസംഗിക്കുക എൻ്റെ ലക്ഷ്യമല്ല, കാരണം 5 മിനിറ്റാണ് എനിക്ക് ആകുള്ളത്, അത് 3 മിനിറ്റ് കഴിഞ്ഞെന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന വിപ്ലവങ്ങൾ എവിടെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ് തൻ്റെ മകനെ അറുക്കണമെന്ന്. എന്നിട്ട് ആ പിതാവ് എന്ന് മകനോട് പറയുന്നു, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്, ഞാൻ നിന്നെ അറുക്കണമെന്നുള്ള കൽപ്പന ഞാൻ സ്വപ്നത്തിൽ ആ കണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെ വൃഥാവിലല്ല, അത് ദിവ്യ സന്ദേശങ്ങളാണ്. ആ നിലക്ക് അദ്ദേഹം തയ്യാറാകുമ്പോൾ മകനോട് പോയി പറയുകയാണ്, എന്താണ് നിൻ്റെ അഭിപ്രായം? പന്തുർ മാതാ തറ എന്ന് എന്നിൻ്റെ അഭിപ്രായം എന്ത് എന്ന് ആലോചിച്ചപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു അക്ബർ എന്ന സന്ദേശം മുറുകെ പിടിക്കുന്ന ഇസ്മായിൽ പറയുകയാണ്, ഫന്ദുർ മാദാ തറ എന്ന് ചോദിക്കുമ്പോൾ, എന്താണോ അല്ലാഹു താങ്കളോട് കൽപ്പിച്ചത് എങ്കിൽ ആ കൽപ്പന നിങ്ങൾ നടപ്പാക്കുക, ഞാനിതാ എന്തിനും തയ്യാറായി നിൽപ്പാണ് എന്ന് പറയുന്ന ഒരു മകനാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്ന് ഹാജറ ബീവിയാണ്. ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് ഹജ്ജ്, അതിലുള്ള കർമ്മങ്ങൾ, അതുപോലെ തന്നെ ബലിപെരുന്നാളിൻ്റെ ത്യാഗങ്ങളൊക്കെ ഉള്ളത്. ഹാജറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അടിമ സ്ത്രീയായിരുന്നു. ആ അടിമ സ്ത്രീയെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ അടിമത്വ വ്യവസ്ഥയ്ക്ക് സ്ഥാനമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അവരെ കല്യാണം കഴിഞ്ഞ് അതിനുശേഷം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യത്തിലുണ്ടായി. ആ മകനുമായി കഅബയുടെ അടുത്തെത്തി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, പ്രബോധനം നടത്താൻ പോകണം. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല, അള്ളാഹു അക്ബറാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹം അവിടുന്ന് ആ പ്രവർത്തനം നിർത്തി അവിടുത്തെ താമസം മതിയാക്കി. ആളില്ലാത്ത, വെള്ളം കിട്ടാത്ത, അയൽവാസികളില്ലാത്ത, ആരും സഹായത്തിനില്ലാത്ത അവരെ തനിച്ചാക്കി നടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ഹാദാ, ഇത് അല്ലാഹ കൽപ്പിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ പോകുന്നത്? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതേ, അല്ലാഹുവിൻ്റെ കൽപ്പന കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഫഇദല്ലാ യുളയ്യുനല്ലാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പിന്നീടാണ് സംസം കണ്ടെത്തുന്നത്, പിന്നീടാണ് അവിടെ ജനവാസം തുടങ്ങുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരേണ്ടത് എന്നുള്ള സന്ദേശമാണുള്ളത്. നമ്മളും പറയാറുണ്ട്, ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നമസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ ത്യാഗം, ഇതെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവനാണ് എനിക്ക് വലുത് എന്ന് പറയാറുണ്ടെങ്കിലും പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകാറുണ്ട്. അത് മാറ്റിവെച്ചാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കേണ്ടായി, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുക, എന്നാൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുന്നതാണ്. അത് മാത്രം പറഞ്ഞാൽ നിങ്ങൾ, എന്നാൽ തന്നെ നിങ്ങൾ വിജയിക്കും. തദീനു ലക്കുമുൽ അറബു വൽ അജം, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴൊതുങ്ങും. ഈ ഒരു വാക്യമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വാക്യമാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
മീനിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി, വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വാക്യമാണ് നംറൂദിൻ്റെ തീകുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. ഈ ഒരു വാക്യമാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔന്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ ഒരു വാക്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ വാക്യം മുറുകെ പിടിക്കുക, എന്നാൽ നിങ്ങൾ വിശ്വാസികളായി മാറുന്നതാണ്. അത് തന്നെയാണ് ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഹസ്രത്ത് ബിലാൽ അദ്ദേഹം ഈ ഒരു കലിമ കേൾക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സന്ദേശം കേൾക്കുകയാണ്. ഉടനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ചെലവ് കൊടുക്കുന്നത് സുമയ്യത്താണ്. അദ്ദേഹത്തിന് എല്ലാ ചെലവും നൽകുന്ന അദ്ദേഹമാണ്, ശമ്പളം കൊടുക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എന്ത് പണിയാണ് ചെയ്തത്, ആരോട് ചോദിച്ചിട്ടാണ് നീ വിശ്വസിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇതിന് ആരോടും ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ നെഞ്ചിൻ്റെ മേലെ കല്ല് വെച്ച് മണലിലൂടെ പിടിച്ചു വലിക്കുകയാണ് ആ വലിയ മനുഷ്യന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ഠങ്ങളിൽ നിന്ന് ഉതിർന്നു വരുന്നത് അഹദ് 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 എന്നുള്ള വാക്യമാണ്. അതുകൊണ്ട് ലോകം ആര് ഭരിച്ചാലും എന്ത് സംഭവിച്ചാലും ശരി, ഈ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടോ, നമുക്കതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹിയും മുറുകെ പിടിക്കുക, അതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. അസ്സലാമു അലൈക്കും. ഫാറൂഖി സാഹിബിന്റെ സാരവത്തായ സാരോപദേശത്തിന് നന്ദി. നമ്മുടെ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഇസ്ലാമിക് സെന്ററിന്റെ ആദരണീയനായ പ്രസിഡന്റ് പി ബാബ ഹാജിക്ക് നന്ദി അർപ്പിക്കുന്നു. സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഉസ്മാൻ സാഹിബ് കരപ്പാത്, ഇവിടെ സന്നിഹിതരായ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഹിദായത്തുള്ള സാഹിബ്, കെ എം സി സിയുടെ പ്രിയപ്പെട്ട സാരഥികൾ ഹമീദ് സാഹിബ് കടപ്പുറം, വി കെ ഷാഫി സാഹിബ്, ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു കയ്യൊഴിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നസീബ് നിലമ്പൂർ. വെൽക്കം മെഹറിൻ. മുന്ന വളാഞ്ചേരി. നമുക്ക് സ്വാഗതം ചെയ്യാം റാഫി കുന്നംകുളം. വെൽക്കം സിനാൻ എടക്കര. കഴുത്തിൻ്റെ കറുക്കു പാപ്പാ
നീ മോനെ ഇതാ നിന്നെ പോറ്റം സുഖമെൻ്റെ മനസ്സിലെ പോറ്റക്കനി മോനെ ഇതാ നിന്നെ പോറ്റം സുഖമെൻ്റെ മനസ്സിലെ പോ സന്ദേശവുമായി ഉളിയിട്ടൂതുന്ന കാറ്റേ പൊന്നും ചരിതം ചിരി തൂകിയുറങ്ങുന്ന മക്ക മദീനം നീ കണ്ടോ ബലി പെരുന്നാളിൻ്റെ സന്ദേശവുമായി ഉളിയിട്ടൂതുന്ന കാറ്റേ ഒന്നും ചരിതം ചിരി തൂകിയുറങ്ങുന്ന മക്ക മദീനം നീ കണ്ടോ മഹത്വ സുന്ദര ചരിതം നോക്കാം മഹത്വ സുന്ദര ചരിതം നോക്കാം ആദ്യം ഒരു ഖവാലി സോങ്ങോടുകൂടി തുടങ്ങും ജാമൻ
इल्हाम है जामा तेरा, इल्हाम है जामा तेरा, कुरान इमामा है तेरा, अर्श भरी मिंबर तेरा, अर्श भरी, तू रहमतुल लिल आलमीन, तू कुजावन कुजा, तू कुजावन कुजा, तू कुजावन कुजा, तू कुजावन कुजा। Yeah.
രാജാവേ ഖോജരാജാവേ ഖോജരാജാവേ പേടി ഞാൻ മമ ചിന്താരഥം ഊട്ടി ഞാൻ മമ ചിന്താരഥം ഊട്ടി ഞാൻ ഖോജരാജാവേ ഖോജരാജാവേ പേടി ഞാൻ മമ ചിന്താരഥം ഊട്ടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ വേദന സാഗരവീതൻ രോദനം ഖോജരാജാവേ ഖോജരാജാവേ തേടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ ശാരം തന്നോനെ ഞാൻ തൂശിദ്വാരത്തിൽ നോക്കിയിടുന്നു ഖോജരാജാവേ ഖോജരാജാവേ തേടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ മമ ചിന്താരഥം ഊട്ടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ ഖോജരാജാവേ ഖോജരാജാവേ തേടി ഞാൻ ഹൊയ് മമ ചിന്താരഥം ഊട്ടി ഞാൻ ഹൊയ്
മമ ചിന്താരതം ഊട്ടി ഞാൻ ഹൊയ് മമ ചിന്താരതം ഊട്ടി ഞാൻ. അടുത്തൊരു ഗാനവുമായി എത്തുന്നു മെഹറിൻ. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ രസത്തിടുന്നല്ല. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ രസത്തിടുന്നല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി കാലമെല്ലാം. വലിയ നിന്റെ അഹമ്മദ് ബിലാമീമിൽ വന്ന്, വലിയ നിന്റെ അഹമ്മദ് ബിലാമീമിൽ വന്ന്. ബനു ഹാഷിമായെ നബി വകേറ്റം പാടത്ത് വള്ളൽ മുഹിയുദ്ദീൻ തന്റെ ബർക്കത്താൽ എൻ പിഴ നീ പൊറുക്കല്ല. മുഹിയുദ്ദീൻ തന്റെ ബർക്കത്താൽ എൻ പിഴ നീ പൊറുക്കല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ജത്തുള്ള മുഹിയുദ്ദീൻ തുണ വേണമല്ല. കൊടുത്ത വിതാമ ജത്തുള്ള മുഹിയുദ്ദീൻ തുണ വേണമല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ രസത്തിടുന്നല്ല. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാൻ മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമെല്ലാം. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു മുന്ന വളാഞ്ചേരി. அம்மா 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 ஹே அம்மா.
എൻഎംസി പ്രസൻസ് പെരുന്നാൾ നിരാവ് 2017. അടുത്തതായി എത്തുന്നു സിനാൻ എടക്കര. ിൽ തേൻ
അടുത്തതായി വേദിയിലെത്തുന്നു AOP ഹമീദ് ആൻഡ് പാർട്ടി. എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ, എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ, എന്നും നീയേകൻ സുബ്ഹാനേ സുബ്ഹാനേ. യാ അല്ലാ ഹൂ അല്ലാ, യാ അല്ലാ അല്ലാ ഹൂ, യാ അല്ലാ ഹൂ അല്ലാ, യാ അല്ലാ അല്ലാ ഹൂ. അറിഞ്ഞിടു ദീനിസ്ലാമിലാവരാണി മാമ, അറിഞ്ഞിടു ദീനിസ്ലാമിലാവരാണി മാമ. യാ അല്ലാ ഹൂ അല്ലാ, യാ അല്ലാ അല്ലാ ഹൂ, എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ,
എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ എന്നും നീ ഏകൻ സുബ്ഹാനേ സുബ്ഹാനേ യാ അല്ലാ ഓ അല്ലാ യാ അല്ലാ അല്ലാഹോ യാ അല്ലാ ഓ അല്ലാ യാ കരുത്തേകിടേണം റബ്ബേ കലാമിൻ്റെതായേ യാ അല്ലാ ഓ അല്ലാ യാ അല്ലാ അല്ലാഹോ യാ അല്ലാ ഓ അല്ലാ യാ അല്ലാ അല്ലാഹോ അഭയം നീ അല്ലാതില്ല അസ്തഗ്ഫിറുല്ലാ അവസാന നാളില്ല ദീപൻ നീ അല്ലാ അഭയം നീ അല്ലാതില്ല അസ്തഗ്ഫിറുല്ലാ അഭയം നീ അല്ലാതില്ല അസ്തഗ്ഫിറുല്ലാ യാ അല്ലാ ഓ അല്ലാ യാ അല്ലാ അല്ലാഹോ യാ അല്ലാ ഓ അല്ലാ യാ എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ എങ്ങും നിറഞ്ഞവൻ നീ കുല്ലും അറിയും സുബ്ഹാനേ എന്നും നീ ഏകൻ സുബ്ഹാനേ സുബ്ഹാനേ യാ അല്ലാ ഹുവ അല്ലാ യാ അല്ലാ അല്ലാഹു യാ അല്ലാ ഹുവ അല്ലാ യാ അല്ലാ അല്ലാഹു രാമന്തളി റിഫായി സംഘം അവതരിപ്പിക്കുന്ന ഒരു കോൽക്കളി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.
മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു മെഹറിൻ ആൻഡ് മുന്ന. ഒന്ന് പോലെ മരണയാറായി
താങ്ക് യു മുന്ന എൻ മെഹറിൻ. അടുത്തതായി നസീബും റാഫിയും ഒരു മനോഹരമായ ഗാനവുമായി നമുക്ക് മുമ്പിലെത്തുന്നു. Thank you.
മുഖിനാക്കളെല്ലാം പൂവിടും നേരം, തേൻ ചുണ്ടുക ചെമ്പനി നീർ ചൊരിയിടും നേരം. കണ്ട പൊൻകിനാക്കളെല്ലാം പൂവിടും നേരം, തേൻ ചുണ്ടുക ചെമ്പനി നീർ ചൊരിഞ്ഞിടും നേരം. പൊൻകിനാക്കൾ പൂവിടും നേരം, ചുണ്ടുക തേൻ ചൊരുങ്ങിടും നേരം. പൊൻകിനാക്കൾ പൂവിടും നേരം, ചുണ്ടുക തേൻ ചൊരുങ്ങിടും നേരം. മഴവിൽ വിരിഞ്ഞല്ലോ മൈലാഞ്ചി കവിളത്ത് മംഗല രാവിൽ മാരന്റെ കൽമകത്ത് ചൊരിഞ്ഞിടും മധുമാസ പൂനാരീം. മഴവിൽ വിരിഞ്ഞല്ലോ മൈലാഞ്ചി കവിളത്ത് മംഗല രാവിൽ മാരന്റെ കൽമകത്ത് ചൊരിഞ്ഞിടും മധുമാസ പൂനാരീ. രണ്ടാളും ഒരുമിച്ചാനേ പാഴം തിന്നരു എന്നിറയോ നരിച്ചാനേ. എന്നെ പീറകോമൽ ഊലവിടുന്ന് ചതിച്ചാനേ. വന്നത്തെ ഇന്നത്തെ എന്താണിപ്പഴ നിങ്ങളെടുത്ത് തിന്നത്തെ തിന്നത്തെ. കണ്ണിലുള്ള കനിയൊക്കെ ഈലും ഈ ഗജാതിയാണിത് നാതിൽ ഉമയാതൊരാൾ മടിക്കാതെ എന്നിമ പാടി അമ്മുശൈരവരാടി ചെന്നുപഴം പരിചോടി വന്നു മുറിച്ചത് കൂടി ഇന്നവർ തങ്ങളെ ചങ്കിലുറങ്ങി മങ്കയിടും കിവിടും കിവിശുങ്കി. ആകെ ചുറ്റലകത്തിരു കത്തനകത്തിരു കത്തന വൈത്തിരു വിത്തരു വത്തിരു മുത്തിന വീഴുന്ന ജന്മദിനൂറ് മുഹമ്മദരാകിയ അതം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കര കർക്കൊരു ചിക്ക വീഴുന്ന നെഞ്ചിലൊരു പിടി ആശ പൂണ്ട് മഞ്ചലേറി വന്നു നിന്റെ മുത്തുപൂമാരൻ. കഞ്ചുകപ്പൂ മുഞ്ചു കണ്ട് നെഞ്ചിലൊരു പിടി ആശ പൂണ്ട് മഞ്ചലേറി വന്നു നിന്റെ മുത്തുപൂമാരൻ. പാട്ടും കൂത്തുമായി എത്തി നിന്റെ പൂമ്പനി മാരൻ. രജബ് മാസനിലാവ് പോലെ കവിളിലൊളിവുള്ളരോലെ കാത്തിരിക്കും മാരനേ നീ ഇന്നു പെണ്ണാടെ. ചുണ്ടിൽ മധുരമെല്ലാം മാരനേ നീ നൽകു പൂമോടെ. ചിരിയുടെ മാല കുരുക്കണ മട്ടത്തിൽ പൊന്നിട്ടൊളി വെട്ടണം. കട്ടത്താൽ മുഖമൊട്ടു മറയ്ക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണം. പെണ്ണിന്നിതമാരൻ വരുന്നേ പെണ്ണിന്നിത മാരൻ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതുമാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതുമാരനിത വരുന്നേ. പൊട്ടിച്ചിരിയുടെ മാല കുരുക്കണ മട്ടത്തിൽ പൊന്നിട്ടൊളി വെട്ടണ കട്ടത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ. പെണ്ണിന്നിത മാരൻ വരുന്നേ പെണ്ണിന്നിത മാരൻ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതു മാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതു മാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതു മാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ഇത മൊത്ത പുതു മാരനിത വരുന്നേ. താനത്തകതയ്യത്തോടൊപ്പമെങ്കിലോ താനം താനം കൃതിയോ തരികിടതോ താനം സന്ദ്രമേ. താനത്തകതയ്യത്തോടൊപ്പമെങ്കിലോ താനം താനം കൃതിയോ തരികിടതോ താനം സങ്കിരമേ. താനത്തക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 ത്
പങ്കിടതോ താനം താനം ഹൃദയോ തരികിടതോ താനം സങ്കടമേ താനത്തക തക തക താനത്തക തക 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 താനത്തക തക തക താനത്തക തക 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 താനത്തക തെയ്യത്തോ തപ്പാതങ്ങിടതോ താനം താളം കൃതിയോ തരികിടതോ താനം സങ്കടമേ 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 Thank you. Thank you.